नियत ब्रह्मचर्यान्ते न गार्हस्थ्यं यदीहते आजीव मोचनं वर्णे सुखं गुरुकुले वसे। നിയത ബ്രഹ്മചര്യാന്തേ, നിയതമായ ബ്രഹ്മചര്യാവസാനത്തില് ഗാർഹസ്ഥ്യം, ഗൃഹസ്ഥാശ്രമത്തെ യദിന ഇഹദേ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, വർണി ബ്രഹ്മചാരി ആജീവമോചനം ജീവിതാവസാനം വരെ ഗുരുകുലേ ഗുരുകുലത്തിൽ വസേത് വസിക്കണം. ഒരു ബ്രഹ്മചര്യ കാലഘട്ടം 24 വയസ്സുവരെ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കാണെങ്കിൽ 16 വയസ്സുവരെയും ബ്രഹ്മചര്യം. അത് 16 എന്നുള്ളത് 18 ആയാലും ഈ കാലഘട്ടത്തിൽ ഗുരു പറയുന്നത് 16 ആണെന്ന. ഈ കാലഘട്ടത്തിൽ പെൺകുട്ടിക്കും ഒരു 21, 22, 23 വയസ്സുവരെയൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. അവളും പുരുഷനുമൊക്കെ സ്ത്രീ പുരുഷ ഭേദങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണത്. ഇപ്പൊ ആ ഭേദമൊന്നുമില്ല, സ്ത്രീക്ക് കഴിയുന്നതെല്ലാം പുരുഷനും കഴിയും. അപ്പൊ അതുകൊണ്ടും അവൾക്കും വേണമെങ്കിൽ 21 വയസ്സുവരെയൊക്കെ ആശ്രമത്തില്, ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുകുലം, ആ സിസ്റ്റത്തിൽ. ഇന്നത്തെ എഡ്യൂക്കേഷനാകെ മാറിപ്പോയി, പക്ഷെ ആ എഡ്യൂക്കേഷൻ തിരിച്ചു കൊണ്ടുവരണം, അതാണ് ആവശ്യം. കൊണ്ടുവരികയാണെങ്കിൽ 21 വയസ്സുവരെയെങ്കിലും ഒരു പെൺകുട്ടിക്ക് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാവുന്നതും പിന്നീട് ആശ്രമം വിട്ട് പോകാവുന്നതും ആണ്. ആശ്രമം വിട്ട് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ ഗുരുകുലത്തിൽ തന്നെ ഗുരുസേവ ചെയ്തുകൊണ്ട് ജീവിക്കാം, അവിടെ തന്നെ താമസിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഗാർഹസ്ഥ്യം സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗുരുകുലത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ഗാർഹസ്ഥ്യം സ്വീകരിക്കണം. അത് അതിനെക്കുറിച്ച് പറയുകയാണ് പിന്നീട്. 160